രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ഫോട്ടോയും അതിൻ്റെ അടിക്കുറിപ്പും. അടിക്കുറിപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഒരു വീട്ടിലെ രണ്ട് മുസ്ലിം സഹോദരിമാരെ മണിയൂരുള്ള ഒരു വീട്ടിലെ രണ്ട് ഹിന്ദു സഹോദരന്മാർ, ജ്യേഷ്ഠനും അനിയനും, മാലയിട്ട് വേളി കഴിച്ചു. അതും രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ. മംഗളാശംസകൾ. ഇങ്ങനെയാണ് ആ കുറിപ്പ് പ്രചരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ഫോട്ടോകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രണ്ട് മുസ്ലിം പെൺകുട്ടികൾ, അതായത് ജ്യേഷ്ഠത്തിയും അനിയത്തിയും, മറ്റൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും കൂടെ ഒളിച്ചോടി വിവാഹം കഴിച്ചു. മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ വലിച്ചെറിഞ്ഞ് ഹിന്ദുധർമ്മത്തിലേക്ക് ആളുകൾ ഇങ്ങനെ, മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് കമൻറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകൾ. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ലവ് ജിഹാദിൽ പെടില്ലേ എന്ന്. അപ്പോൾ അതിന് ചില സംഘീയ പ്രൊഫൈലുകൾ കൊടുക്കുന്ന മറുപടി, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ള രൂപത്തിൽ. ഇവർ വരുന്നത് നല്ല ജീവിതത്തിലേക്കാണ്, അല്ലാതെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ആടിനെ മേയ്ക്കാൻ അല്ല എന്നിങ്ങനെയാണ്. അതിന് ചില മുസ്ലിം പ്രൊഫൈലുകൾ കൊടുക്കുന്ന മറുപടി, നിങ്ങളുടെ കൂടെ വന്നാൽ അവസാനം ഏതെങ്കിലും ട്രെയിനിൻ്റെ അടിയിലോ മറ്റോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്നിങ്ങനെ തുടങ്ങിയ മറുപടികളാണ്. അതൊക്കെ പോട്ടെ, ഇത് പ്രചരിപ്പിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ വെറും പച്ച നുണകൾ കെട്ടിച്ചമച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം ഏതെങ്കിലും ബാലുശ്ശേരിയിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ വന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ കുറേ അന്വേഷിച്ചു ഇതിനെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ രണ്ട് ഫോട്ടോയും അതിൻ്റെ ഫുൾ ഫോട്ടോ കാണിക്കാം, അമ്പലത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുകയില്ല, കാരണം അത് മലയാളത്തിലല്ല. ഈ അമ്പലത്തിൻ്റെ, അവർ നിൽക്കുന്ന ഇതിൻ്റെ പിറകിലുള്ള അമ്പലത്തിൻ്റെ ഫോട്ടോയുണ്ട്, അതിൽ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അമ്പലത്തിൻ്റെ പേരും മറ്റും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഏതോ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ നടന്ന കല്യാണമാണ്. അത് മുസ്ലിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇവർ സോഷ്യൽ മീഡിയകളിലൂടെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഇവരുടെ കൂടെ അജണ്ടയുടെ തന്ത്രങ്ങളാണ്. നമ്മെ പരമാവധി പ്രകോപിപ്പിക്കുക, പ്രലോഭിപ്പിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ വലിയൊരു അജണ്ടയാണ്. അവർ ചിന്തിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങൾ അവരുടെ കൂടെ പോയാൽ നമുക്ക് എന്തോ ഇവിടെ വലുതെന്തോ നഷ്ടപ്പെടാനുണ്ട് എന്നുള്ള ചിന്തയാണ് ഇവരെ ഇത്തരം ചെയ്തികളിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു മുസ്ലിം പ്രൊഫൈലിൽ വന്ന എഴുത്തുകൾ ഞാൻ വായിക്കാം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ രണ്ട് മുസ്ലിം യുവതികളെ മാണിയൂരുള്ള സഹോദരങ്ങളായ രണ്ട് ഹിന്ദു യുവാക്കൾ മതങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് സിന്ദൂരം തൊടുവിച്ച് മാലയിട്ട് വേളി കഴിച്ചു. പത്രേ പരസ്പരം സമ്മതിച്ചുകൊണ്ടുള്ള വിവാഹമായതിനാൽ മറ്റൊന്നും പറയാനില്ല. പക്ഷേ കാര്യമതല്ല. ഇവിടെ രണ്ട് ഹിന്ദു യുവാക്കൾ രണ്ട് മുസ്ലിം യുവതികളെ വിവാഹം ചെയ്തപ്പോൾ അത് ഒരു വെറും സാധാരണ വേളി മാത്രം. എന്നാൽ എവിടെയെങ്കിലും ഏതെങ്കിലും രണ്ട് മുസ്ലിം യുവാക്കൾ ഏതെങ്കിലും അന്യമതസ്ഥരായ രണ്ട് യുവതികളെയാണ് പ്രേമിച്ച് വേളി കഴിച്ചതെങ്കിൽ അത്തരം വിവാഹം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എന്തായിരിക്കും പുകില്? ലവ് ജിഹാദ് വിരുദ്ധ ഉന്മാദികൾ നാനാഭാഗത്തു നിന്നും കുരച്ച് ചാടുമായിരുന്നു. എന്നാൽ ഇവിടെ രംഗം ശാന്തം, എല്ലാം ശുഭം. ഇത്തരം ഇരട്ടത്താപ്പിൻ്റെ പേര് കൂടിയാണ് ഇസ്ലാമോഫോബിയ. ഈയൊരു എഴുത്ത് വളരെയധികം യാഥാർത്ഥ്യമാണ്. കാരണം നേരെ തിരിച്ചാണെങ്കിൽ ഇവർക്കൊക്കെ കുരു പൊട്ടുന്നതിന് ഒരു കണക്കും ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാം മതത്തിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കത് ഹറാമാണ്. മറ്റു മതസ്ഥരായ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അത് വലിയൊരു ഹറാമാണ്, വലിയ തെറ്റാണ്. ഒരു മുസ്ലിമിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരു ഉസ്താദ് പറഞ്ഞത്, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ല, ആർക്ക് വേണമെങ്കിലും നിൽക്കാം പോകാം. ഇവിടെ ഒരുപാട് മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ എല്ലാവരും യഥാർത്ഥ മുസ്ലിംകളാണോ? ചില ആളുകൾ പേരുകൊണ്ട് മാത്രമായിരിക്കും മുസ്ലിമായിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകും എന്നുള്ള വിശ്വാസം ഒരു മുസ്ലിമിനുമില്ല. മുസ്ലിം പേര് വച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിം ആവുകയില്ല. മറിച്ച് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം,
ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ഒക്കെയുള്ള വിശ്വാസം. ഇതൊക്കെ അടിയുറച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ മുസ്ലിം ആകുന്നുള്ളൂ. ഈയിടെയായിട്ട് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ RSSകാരുടെ കൂടെ പോയ വാർത്തകൾ വളരെയധികം വൈറലായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖമുണ്ടാവും. എന്നാൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ മുസ്ലിംകളെ മാത്രം കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമായിട്ട് മാത്രം ജീവിക്കുക, ഒരു ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് ഒരു നിർബന്ധവും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഇതിൽ നിൽക്കാം, വേണ്ടായെങ്കിൽ പോകാം. പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം, അല്ലാതെ മറ്റു മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വാസ്തവം. ആ ഫോട്ടോ ഫേക്കാണ്. ഫേക്ക് ഐഡികളാണ് ഇത്തരം വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതിലൊന്നും ആരും വീണുപോയി കമൻ്റ് എഴുതാനൊന്നും നിൽക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.